നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ റെക്കോർഡ് ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഉക്രൈനിലെ അധിനിവേശത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതോടെ പല രാജ്യങ്ങളും റഷ്യൻ എണ്ണയും വാതകവും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കൂട്ടുകയാണ് ചെയ്തത്. റഷ്യൻ ക്രൂഡ് വിപണിയിൽ നിന്ന് പ്രത്യേക വിലക്കിഴിവിലാണ് റഷ്യ ഇന്ധനം ഇറക്കുമതി ചെയ്തത്. എന്നാൽ ഇപ്പോൾ ചൈനയുടെ സഹായം ഉറപ്പു ലഭിച്ചതോടെ ഇന്ത്യക്കുള്ള സൗജന്യം വെട്ടിക്കുറച്ചിരിക്കുകയാണ് റഷ്യ. ചൈന റഷ്യൻ എണ്ണ വൻതോതിൽ ഇറക്കുമതി ചെയ്തു തുടങ്ങിയതോടെ ഇന്ത്യക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ റഷ്യ റദ്ദാക്കിയിരുന്നു. അടുത്ത മാസം മുതൽ റഷ്യ അടക്കമുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങൾ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപ്പാദനം പ്രതിദിനം 1.16 മില്യൺ ബാരൽ വീതം കുറയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. May 1 മുതൽ ഈ വർഷം അവസാനം വരെയായിരിക്കും നിയന്ത്രണമെന്നാണ് വ്യക്തമാകുന്നത്. രാജ്യാന്തര വിപണിയിൽ എണ്ണയുടെ വില സ്ഥിരത നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് ഉൽപ്പാദനം കുറയ്ക്കുന്നത് എന്നാണ് ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ വിശദീകരണം. വിപണിയിൽ ആവശ്യക്കാർ കുതിച്ചുയരുമെന്ന് കണ്ടാണ് റഷ്യയുടെ ഈ പിന്മാറ്റം. എന്നാൽ തുടർച്ചയായ 5-ാം മാസവും റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപയോക്താവ് എന്ന സ്ഥാനം ഇന്ത്യ ഈ മാസവും നിലനിർത്തിയിട്ടുണ്ട്. വിലയിലെ ആനുകൂല്യം കുറഞ്ഞതോടെ ഫെബ്രുവരിയെ അപേക്ഷിച്ച് ഇറക്കുമതിയിലെ വളർച്ച ഏപ്രിലിൽ 1% മാത്രമാണ്. പ്രതിദിനം 1.63 ബില്യൺ ബാരലായാണ് ഈ മാസം ഇറക്കുമതി വർദ്ധിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം മുറുകിയതോടെ യൂറോപ്പും അമേരിക്കയും റഷ്യൻ ക്രൂഡ് ഓയിലിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് ഇന്ത്യയും ചൈനയും അടക്കമുള്ള വൻകിട ഇറക്കുമതി രാജ്യങ്ങളെ ഡിസ്കൗണ്ടുമായി റഷ്യ സമീപിച്ചത്. ബാരലിന് 15 മുതൽ 20 ഡോളർ വരെ വിലക്കുറവാണ് റഷ്യ ഇന്ത്യക്ക് ഇന്ധനം നൽകിയിരുന്നത്. ഇത് പ്രയോജനപ്പെടുത്തി ഇന്ത്യ വൻതോതിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുകയും ചെയ്തു. റഷ്യയുമായുള്ള ഇടപാടിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അമേരിക്കയും യൂറോപ്പും ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇറക്കുമതിയായി ഇന്ത്യ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഏറെ പിന്നിലായിരുന്ന റഷ്യ ഇതോടെ കഴിഞ്ഞ വർഷം മറ്റ് രാജ്യങ്ങളെ പിന്തള്ളി 1-ാമതുമെത്തി. ഇറാഖും സൗദിയും ഉൾപ്പെടുന്ന ഒപെക്കിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി 2 ദശാബ്ദത്തിലെ ഏറ്റവും വലിയ താഴ്ചയിലും എത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ വൻതോതിൽ ക്രൂഡ് ഓയിൽ ലഭിച്ചതിൽ ഏറ്റവും നേട്ടം കൊയ്തത് ഇന്ത്യയിലെ എണ്ണ വിതരണ കമ്പനികളാണ്. നേട്ടമുണ്ടായിട്ടുണ്ട്. ഈ നേട്ടം ഉപയോക്താക്കൾക്ക് കൈമാറാൻ എണ്ണ വിതരണ കമ്പനികൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 1 വർഷത്തിന് മേലെയായി പെട്രോൾ ഡീസൽ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ലോകത്തിലെ മൊത്തം അസംസ്കൃത എണ്ണ ഉൽപ്പാദനത്തിന്റെ 40% ഒപെക് ഗ്രൂപ്പിന്റെ സംഭാവനയാണ്. സൗദി അറേബ്യ പ്രതിദിനം 500,000 ബാരലും ഇറാഖ് 211,000 ബാരലും ഉൽപ്പാദനം കുറയ്ക്കുമെന്നാണ് അറിയിച്ചത്. UAE, കുവൈറ്റ്, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം പ്രതിദിനം 600,000 ബാരൽ വെട്ടിക്കുറയ്ക്കുന്നത് വർഷാവസാനം വരെ നീട്ടുമെന്ന് റഷ്യയും അറിയിച്ചു. എണ്ണ വിപണിയുടെ സുസ്ഥിരതയെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള മുൻകരുതൽ നടപടിയായാണ് ഈ നീക്കമെന്നാണ് സൗദി ഊർജ മന്ത്രാലയം അറിയിച്ചത്. എണ്ണ ഇറക്കുമതിയിൽ 3-ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 70%-ത്തിലധികം ഒപെക്കിനെയും അതിന്റെ അനുബന്ധ രാജ്യങ്ങളെയുമാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഇതിനിടയിലാണ് റഷ്യൻ എണ്ണയുടെ വില ഇന്ത്യയിൽ കൂടുന്നതും. അതേസമയം റഷ്യയ്ക്കും തിരിച്ചടി വന്നു കഴിഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തലാക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. എണ്ണ ഇറക്കുമതിയുടെ 3-ൽ 2% നിർത്തലാക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ബ്രസൽസിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കലാണ് തീരുമാനം പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുക, റഷ്യയുടെ വരുമാന മാർഗങ്ങൾക്ക് തടയിടുക എന്നിവയാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിലേക്ക് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കരാറായി കഴിഞ്ഞു. റഷ്യയിൽ നിന്നുള്ള 3-ൽ 2% അധികം എണ്ണ ഇതിൽ ഉൾപ്പെടും. ഇതുവഴി റഷ്യയുടെ യുദ്ധ മെഷീന് വേണ്ട സാമ്പത്തിക സ്രോതസ്സിൽ വലിയ ഇടിവുണ്ടാകും. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന് ചാൾസ് മൈക്കൽ ട്വീറ്റ് ചെയ്തു. റഷ്യൻ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള 3 ബ്രോഡ്കാസ്റ്റർമാരെ നിരോധിക്കുക, ഉക്രൈനിലെ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ ഉത്തരവാദികളായ റഷ്യക്കാരെ നിരോധിക്കുക എന്നീ നടപടികളിലേക്കും EU ഇതിനൊപ്പം കടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.